ഈ വർഷത്തെ ഗുരുവായൂർ ആനയോട്ട മത്സരത്തിൽ കൊമ്പൻ ഗോപികൃഷ്ണൻ ഒന്നാം സ്ഥാനം നേടി. തുടർച്ചയായി 8 വർഷമാണ് ഗുരുവായൂർ ഗോപികൃഷ്ണൻ ആനയോട്ടത്തിൽ ഒന്നാമതെത്തുന്നത്. ക്ഷേത്രത്തിനകത്ത് കടന്ന ആനയെ നിറപറ ചൊരിഞ്ഞ് സ്വീകരിച്ചു. ക്ഷേത്രത്തിൽ 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയ ആന ഗുരുവായൂരപ്പനെ വണങ്ങി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള 23 ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ഗോപികൃഷ്ണൻ, കണ്ണൻ, ചെന്താമരാക്ഷൻ, നന്ദൻ, നന്ദിനി എന്നീ 5 ആനകളാണ് മുൻനിരയിൽ നിന്ന് ഓടിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവ കൊടിയേറ്റോടനുബന്ധിച്ചാണ് ആനയോട്ട മത്സരം നടത്തുന്നത്. മത്സരത്തിൽ ജയിക്കുന്ന ആനയാവും ഉത്സവത്തിനിടെ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടമ്പ് എഴുന്നള്ളിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്ക് മഞ്ജുളാൾ പരിസരത്ത് നിന്നുമാണ് ആനയോട്ട മത്സരം ആരംഭിക്കുന്നത്. മുന്നിലോടി ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം ആദ്യം കടക്കുന്ന ആനയാണ് മത്സരത്തിൽ ജയിക്കുക. ജേതാവായ ആന അമ്പലത്തിന്റെ ഉള്ളിൽ 7 പ്രദക്ഷിണം നടത്തുന്നതോടെ മത്സരം അവസാനിക്കുന്നു. സമീപ ദിവസങ്ങളിൽ നാട്ടാനകൾ ഇടയുന്ന സംഭവം പതിവായതിനാൽ കനത്ത സുരക്ഷയിലാണ് ആനയോട്ടം നടന്നത്. മത്സരം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തൃശൂരിൽ 2 ആനകൾ ഇടഞ്ഞതും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണമായി. ഗുരുവായൂർ അമ്പലത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പിന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവന്നിരുന്നു. ചില കാരണങ്ങളാൽ 1 ആനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകൾ ഓടിയെത്തി എന്നാണ് ഐതിഹ്യം. ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടെയാണ്. ആനകൾ ഓടി വന്ന സമയത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഉച്ചതിരിഞ്ഞ് 3 മണിക്കായി ആനയോട്ടം നടത്തുന്നത്.